കഴിഞ്ഞ ദിവസം പമ്പയിൽ നിന്നും എത്തിച്ച വനം വകുപ്പ് തുറന്നുവിട്ട പന്നികളെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നു തുടങ്ങി. കോരുത്തോട് ടൗണിലും കോരുത്തോട് പള്ളിപ്പടിയിലെ അങ്കണവാടിക്ക് സമീപവും അടക്കം കാട്ടുപന്നികൾ സ്വൈര്യവിഹരം നടത്തിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് പന്നികളെ കൊല്ലുവാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം കോരുത്തോട് പള്ളിപ്പടിയിലെ അങ്കണവാടിക്ക് മുന്നിലൂടെ കാട്ടുപന്നി ചീറിപ്പായുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അങ്കണവാടിയിലെ കുരുന്നുകളുടെ അടക്കം ജീവന ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് പന്നികളെ പിടികൂടുവാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിച്ചത്. പമ്പയിൽ നിന്നും ഒരു വണ്ടി പന്നി കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ട പന്നിയിൽ ഒരെണ്ണമാണ് ഇപ്പം നമുക്ക് വെടിവെച്ചായിരുന്നു. അതായത് ബായങ്കുപടി അടുപ്പുകല്ലേപ്പടി ബായങ്കുപടിയിൽ നമ്മുടെ വർക്കച്ചേട്ടന് വെടിവെച്ച് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. നമുക്ക് രാവിലെ തൊട്ട് രണ്ട് മൂന്നെണ്ണം ഇതിലെ നടന്നാണ്. ഞങ്ങൾ ഉച്ച സമയം തൊട്ട് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഉച്ച സമയം തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നമ്മുടെ വർക്കച്ചേട്ടന് ഞങ്ങൾ മെമ്പർമാരും എല്ലാം അടക്കം നടന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഒരു അരമണിക്കൂർ മുന്നിലാണ് നമുക്ക് പന്നിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് സാധിച്ചത്. അപ്പം ഭയങ്കര നമുക്കറിയാം കോരുത്തോട് ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമായി നിൽക്കുന്ന ഈ അവസരത്തിലാണ് നമുക്കിങ്ങനെ കുറേ പന്നികളെ അവിടെ കൊണ്ട് ഇറക്കി വിടാനൊക്കെ പിന്നെ ഇവർ തുനിഞ്ഞത്. ഞങ്ങളതിന് ഉള്ള സമരപരിപാടികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എങ്ങനെയാണേലും ഞങ്ങൾ വരുന്ന പന്നികളെ മുഴുവനും ഇപ്പോൾ ഒരെണ്ണത്തിന് ഞങ്ങൾ കൊന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം കോരുത്തോട് ടൗൺ വഴി എല്ലാം പന്നികൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഒത്തില്ല. ഇനി എപ്പോൾ എവിടെ പന്നി ഇറങ്ങിയാലും ഈ പന്നികളെ ഇതുപോലെ തന്നെ വെടിവെച്ച് ഞങ്ങൾ കൊല്ലും. അപ്പം അതിന് നമുക്ക് നാറോ നമുക്ക് അതിനുള്ള ഉത്തരവ് തന്നിട്ടുണ്ട്. രാവെന്നോ പകലെന്ന വ്യത്യാസമില്ലാതെ പന്നികൾ നാട്ടിലിറങ്ങിയതോടെ ഭീതിയിലാണ് ജനങ്ങളും. ഇവ പെറ്റുവരികി നാടിനാകെ ശല്യമായി മാറുന്നതിന് മുമ്പ് ഇവയെ മാറ്റുവാൻ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വാഹനങ്ങൾ വരുന്നത് പോലും കൂസാതെ റോഡിന് കുറുകെ കടന്ന ജനവാസ മേഖലയിൽ പന്നികൾ വിഹരിക്കുകയാണ്. ജനവാസ മേഖലയിൽ പന്നികളെ തുറന്നുവിട്ട വനംവകുപ്പ് നടപടിയിൽ മേഖലയിൽ വ്യാപകമായ പ്രതിഷേധവും നടന്നിരുന്നു. കോരുത്തോട് അടുപ്പുകലിൽ വർക്കിച്ചനാണ് പന്നിയെ വെടിവെച്ചിട്ടത്. സ്കൂൾ കുട്ടികൾക്ക് വരെ സ്കൂളിൽ പോലും പോകാൻ പേടിയാകുന്ന ഒരു സാഹചര്യമാണ് കാട്ടുപന്നിയിലേക്ക് ശല്യം കാരണം, വന്യമൃഗങ്ങളുടെ ശല്യം കാരണം. അതുകൊണ്ട് പഞ്ചായത്തിന് ഇപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൽ വരുന്ന കാണുന്ന പന്നികളെല്ലാം പരിചയിച്ചുള്ള ഒരു സംരംഭമാണ് ഇപ്പം ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ വർക്കിംഗ് ചെയർമാനും ആ കരുതി നമ്മളെ സഹായിച്ചോളും. പുള്ളിയുടെ ഒരു പുള്ളിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഈ പന്നി ശല്യത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം രണ്ട് പന്നികളെ അദ്ദേഹം വെടിവെച്ച് കൊന്നിട്ടുള്ളതാണ്. അപ്പം ഇനി വരുന്ന പന്നികളെല്ലാം വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ളത്. അധികാരികൾ ഇനി മേലാൽ ഇത്തരം പ്രവൃത്തികൾ ഈ ജനവാസ മേഖലയിൽ ചെയ്യാൻ പാടില്ല. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകൾ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.